ഇന്ന് ഞങ്ങൾ ഉച്ചയായി. രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള ചിരിച്ച പരിപാടി ഉണ്ട. അപ്പം അതിന് മുമ്പ് ഞാൻ കരുതി എൻ്റെ ഗ്യാസ് സ്റ്റവും ഇതിനോട് ചേർന്നുള്ള കുഞ്ഞൊരു ബെർത്തുണ്ട്. ഈ ബെർത്തും ഈ ഇവിടുത്തെ കിച്ചണിലെ സിങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് അത്താഴ പരിപാടി കഴിയുമ്പോൾ ഇത് ക്ലീൻ ചെയ്തങ്ങ് ഇട്ടേച്ച് പോകും. അപ്പം അതിവ് അപ്പം രാവിലെ നീറ്റായിട്ട് കിടക്കും. അപ്പം ഇന്നേ വരെ ഇത് കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഷൂട്ടുള്ള ദിവസം രാത്രിയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇതെല്ലാം ലേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് തുടച്ചിട്ടേച്ച് പോകും. അപ്പം അതിനൊരു മൂഡുണ്ടാവില്ല ചെയ്യാൻ. അപ്പം ഇന്ന് രാവിലത്തെ കഴിഞ്ഞപ്പോൾ നല്ലൊരു എനർജിയാണ്. അപ്പം ഇവിടെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഇത് തന്നെ നമുക്ക് ചെയ്ത് കളയാം, അല്ല ഇത് തന്നെ നമുക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞ് കിച്ചണിൻ്റെ ബെർത്തും കിച്ചൺ സ്ലാബ് പിന്നെ സിങ്ക് വർക്ക് ഏരിയയിലെ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ ഒരു 10 മിനിറ്റ് കണ്ട് കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ടങ്ങ് തുടങ്ങാം അല്ലേ. അപ്പം നമുക്ക് ആദ്യം ഗ്യാസ് സ്റ്റൗവേ തുടങ്ങാം. ഗ്യാസ് സ്റ്റൗവേ തുടങ്ങുവാണെങ്കിൽ ഓരോ ഇതും എടുത്ത് മാറ്റുവാണ്. എൻ്റെ തട്ട ഓരോന്നെടുത്ത് മാറ്റുവാ. അതെ, അതിൽ മാലിന്യങ്ങൾ കണ്ടോ. ഇപ്പം ഞാൻ സോപ്പ് പൊടി ഒന്നും ഇടണില്ല കേട്ടോ. ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദേ തട്ടൊക്കെ ഇതിൻ്റെ അങ്ങ് മാറ്റി. അത് കഴിഞ്ഞ് ചുമ്മാ ആദ്യം ദേ വെറുതെ ഈ പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളയാം. എല്ലാത്തിലെ പൊടി പൊടി മാത്രം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ശരിയാക്കാം. മൂന്ന് ഇതിൻ്റെ പൊടി മാറ്റി. ഇനി എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം വെള്ളം നനച്ച് ഈ അടുപ്പുകളൊന്ന് തുടയ്ക്കണം. ഞാൻ കാണിക്കാം. ഇതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓഫ് ചെയ്തു, അത് ഓഫ് ചെയ്തിട്ടുണ്ട് അടി. അല്ല ഗ്യാസ് അടിയിലും ഓഫ് ചെയ്തിട്ടാട്ടെ ഇതിന്റെ പണികളൊക്കെ ചെയ്യാവുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ വിഷയമാണ്, പ്രശ്നമാണ്. ചുമ്മാ ഒന്ന് ഞാൻ സോപ്പ് പൊടി ഇതിൽ ഇടണില്ല, കാരണം ഇച്ചിരി നേരം കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് വർക്ക് ചെയ്യാനുള്ള വൈകിട്ടാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സോപ്പ് പൊടിയൊക്കെ തുടച്ച് നീറ്റ് അല്ല നനച്ച് നീറ്റാക്കി ചെയ്തിടാം. അപ്പം പിന്നെ നൈറ്റ് മുഴുവൻ അങ്ങനെ കിടക്കുമല്ലേ. ഇതിപ്പോൾ ഒരു പച്ച സ്ക്രബാണ്. ഇതിപ്പോൾ നനച്ചല്ലേ, ചെറിയ നനച്ച്, ചുമ്മാ സോപ്പൊന്നുമില്ല, ചുമ്മാ സ്ക്രബൊന്ന് നനച്ചേച്ചിട്ടോ. സിമ്പിൾ മെത്തേഡ്. അപ്പം നമുക്കിത് 1 ഇയറായി ഇത് മേടിച്ചിട്ട്. ഈ ഫെബ്രുവരി വന്നപ്പോൾ ഈ സ്റ്റവ് മേടിച്ചിട്ട് 1 ഇയർ കഴിഞ്ഞ് പ്രീതിയുടെയാണ് കണ്ടോ. ദേ ഇത്ര പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പോഞ്ചില്ലേ, സ്പോഞ്ച് ദേ സ്പോഞ്ച് കൊണ്ട് അത് വെറുതെ ഒന്ന് വെറുതെ ഒന്ന് തുടക്കുള്ളൂ. അത് ഒരുപാട് അഴുക്കില്ലാത്തതുകൊണ്ടാട്ടോ. ഞാൻ പറഞ്ഞില്ല അരമണിക്കൂർ കഴിഞ്ഞാൽ കറിയൊക്കെ ശരിയാക്കാനുണ്ട്, ചൂടാക്കിയൊക്കെ എടുക്കാനുണ്ട്, ചോറ് വാർക്കാനുണ്ട്. ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടക്കണം, ചുമ്മാ ഉണങ്ങിയ തുണി കൊണ്ടല്ലേ, വെറും കോട്ടൺ തുണി. ഇപ്പം നനവൊക്കെ അങ്ങ് പോയിക്കോളും. എന്നാന്ന് വെച്ചാൽ ഉണങ്ങിയ തുണിയും കൊണ്ട് തുടച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടുപ്പിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. നനഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. നനവും ചൂടും കൂടെ ചെല്ലുമ്പോൾ ഈ അടുപ്പിനൊക്കെ എന്തെങ്കിലും ഡാമേജുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നനഞ്ഞ സ്പോഞ്ചൊക്കെ കൊണ്ട് തുടച്ച് വെച്ച് നമ്മൾ വീണ്ടും ഉണങ്ങിയ തുണി ഉപയോഗിച്ച് തുടച്ച് വെച്ച് അടുപ്പിൽ പാചകം ചെയ്യാനുള്ള പരിപാടി ചെയ്യണം കേട്ടോ. ഇപ്പൊ രാത്രിയിലാണെങ്കിൽ ഇങ്ങനെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഓരോന്നിനും ദൈത എടുത്തു വെക്കണം. ഈ അടുപ്പ് ഞാനിപ്പോ തുടയ്ക്കാൻ എടുക്കണില്ല, തുടച്ചു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ അടുപ്പ് കത്തിക്കാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല നനവും ഇതും കൂടെ ആകുമ്പോ ശരിയാവൂല. അങ്ങനെ ഗ്യാസ് അടുപ്പിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി മക്കൾക്ക് വെറുതെ സ്പോഞ്ച് കൊണ്ടതേ ഈ എണ്ണമയം ഒക്കെ കാണൂലേ. സ്പോഞ്ച് വെറുതെ തുടച്ചോ. സ്പോഞ്ച് ഇതേ ഞാൻ പറയാം, സ്പോഞ്ച് നനച്ചിട്ട് സോപ്പൊന്നുമില്ലാതെ സ്പോഞ്ച് നനച്ചിട്ട് വെറുതെ ഈ ടൈലിലേക്ക് തൂക്കുക. അതെന്നാന്നറിയാമോ, സ്പോഞ്ച് ഇത് ടൈലൊക്കെ ആഴ്ചയിലൊരിക്കൽ സോപ്പ് പൊടി ഇട്ട് ക്ലീൻ ചെയ്ത് വെക്കണതാണ്. അപ്പൊ പിന്നെ ഇത് ഈ ക്ലീനിങ് ഒന്ന് കാണിക്കുമ്പോ ഇതും ഒന്ന് തുടച്ച് കാണിക്കണ്ടേ നമ്മള്. അതുകൊണ്ട് ഞാൻ സോപ്പ് ഇടാതെ ചുമ്മാ സ്പോഞ്ച് മൊത്തം ഇത് ചെയ്യണം കേട്ടോ. ഈ വശവും മൊത്തം എല്ലായിടം തേയിലിരിക്കുന്നിടം, ഈ തേയിലിരിക്കുന്നിടം ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കേട്ടോ ചെയ്യാറുള്ളൂ. ഈ തേയിലിരിക്കുന്നിടം മറ്റേ ഈ ഗ്യാസ് ഇരിക്കുന്നതിന്റെ
ഭർത്തൂതും രണ്ടു ദിവസം കൂടുമ്പോ എന്തായാലും ജയങ്കാരനെയും ഭക്ഷണം ഒക്കെ ഉണ്ടാക്കുമ്പോ വീഴുകയും വെറുക്കുകയും ഒക്കെ ചെയ്യൂല. അപ്പൊ ചീത്ത സ്മെല്ലും ഇതൊക്കെ ഉണ്ടാവൂലേ. നമ്മളീ ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ, അപ്പൊ നീറ്റ് ആയിട്ട് പരമാവധി കിടക്കണമല്ലോ. പിന്നെ ഒരു ചെരുവത്തിൽ വെള്ളം എടുത്ത് വെച്ചേക്കുവാണ്, അതിലേക്ക് ഇട്ടാണ് ഇത് അടുപ്പിന്റെ ചെറിയ അടുപ്പ്. അതെ, അതങ്ങോട്ട് മാറ്റി വെച്ചതാ കഴുകാറ് നേരത്ത്. നമുക്ക് അധികം വെറുത്തും ഷെൽഫൊന്നും ഇല്ലാത്തോണ്ട് സ്ഥലം കുറവാ കിച്ചണില് പരമാവധി. ഡേ നീ ഇപ്പൊ ഇത് നമുക്ക് ബർത്ത് ശരിയാക്കാം. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റാം. ബർത്തിൽ ഇച്ചിരി സോപ്പ് പൊടി ഇട്ട് ക്ലീൻ ചെയ്ത് വരാം. ഞാൻ ദേ വന്നൂട്ടോ, ഇതങ്ങ് മാറ്റി വെച്ച് വരാം. അതെ, ബർത്തിൽ ഇച്ചിരി സോപ്പ് പൊടി അവിടെ അവിടെ തിരിച്ചാൽ മതി. അത്രക്കുള്ള ഇഷ്ടൊക്കെ ഉണ്ടാവുമോ? ഈ പാകം അധികം ക്ലീൻ ചെയ്ത് വരാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വശത്തേക്ക് വരാം കേട്ടോ. ഇനി മാറ്റി വരാം. അപ്പൊ കഴിഞ്ഞ് തുടച്ച് പോരാ. ഇത് ഈ പച്ച സ്ക്രബാട്ടോ, ഗ്യാസ് അടുപ്പിന്റെ ഇത് ചെയ്ത സ്ക്രബാ. ലാസ്റ്റ് സ്പോഞ്ച് എടുക്കൂ ഇവിടെ. ഓ, രണ്ട് ട്രിപ്പുണ്ട്. എന്നാലേ മെനയാവുള്ളൂ ബർത്തല്ലേ. ഇവിടെ വന്നാ ഞാൻ കൊണ്ടുവരാം. ഇത് മാറ്റി ഇതിന്റെ അടിയിലൊന്ന് കാണിക്കാൻ. ഓ, അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ മറക്കരുത്. അവിടെ ശരിക്ക് ക്ലീൻ ചെയ്യണം. ഇങ്ങോട്ടൊക്കെ ഈ പാചകം നടത്തുമ്പോ എന്തെങ്കിലുമൊക്കെ വിഴുവും തെറിക്കുമൊക്കെ ചെയ്യണം. ഈ മൂടിയിരിക്കുന്ന ഭാഗം ഓർത്ത് നമ്മൾ വൃത്തിയായിട്ട് വെക്കണം. അവിടെ അവിടെയാണ് ശരിക്കും വൃത്തിയാക്കി വെക്കേണ്ടത്. അടക്ക അല്ല വെക്കുവാണ്. ഇനി പിന്നെ ഇതാക്കി കഴിയുമ്പോ, നീറ്റാക്കി കഴിയുമ്പോ, നീറ്റാക്കാൻ നേരിട്ട് പൊക്കുമ്പോ കാണിക്ക. അതുപോലെ ദേ ഈ സൈഡിലേ ഇടവ് ഇടവ് നമുക്ക് അത്രയും ഭാഗം നന്നാക്കി ക്ലീൻ ആക്കി രണ്ടാം ശരിക്ക് സ്പോഞ്ച് ഇട്ട് ക്ലീൻ ആക്കി വെച്ചിങ്ങനെ പോരാ. അപ്പൊ പിന്നെ ഇവിടെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ദേ സ്പോഞ്ച് ഒന്ന് നനയ്ക്കുക. സ്പോഞ്ച് ചുമ്മാ വെള്ളത്തിലിട്ടതേ നനയ്ക്കുക. കണ്ടോട്ടോ. അതെ, ഇങ്ങോട്ട് പോരുക. അത് സാധാരണ നമ്മൾ ഇപ്പൊ സോപ്പിട്ട ഭാഗങ്ങളൊക്കെ നീറ്റാക്കി എടുക്കുക. ഞാൻ ഈ വിടവ് നീറ്റാക്കുക കേട്ടോ. അതെ, ഇവിടെ നോക്കിക്കോ. കണ്ടോ, ബർത്തായിട്ടൊന്നും ചെയ്യും, ഇങ്ങോട്ടൊന്നും ചെയ്യൂല കേട്ടോ. തട്ടയിലേക്ക് അവിടെ ചുമ്മാ സ്പോഞ്ച് കൊണ്ട് തുടച്ചോളൂ. ഇനി ഇതിന്റെ അടിയിട്ട് കയറണം. ഇതൊന്ന് കഴുകട്ടെ, ഇതിൽ ചെളിയുണ്ട്. ഇങ്ങനെ വെറുതെ വെള്ളം എടുത്ത് വെക്കായി. ഇതിന്റെ ഗ്യാസിന്റെ അടിയാണേ, നോക്കിക്കോ. കാണാമോ? അതെ, ഇത്രേ കാണാൻ പറ്റൂളത്. അതെ, ഇതില് കൂടുതൽ വലിച്ചായി ട്യൂബ് ചിലപ്പോ വിഷയാവും. കാര്യം ഗ്യാസ് ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം മാറ്റട്ടെ. ചെയ്യാൻ ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അതെ, ഇങ്ങോട്ടോ. ഇത്രയും ഭാഗം നമ്മൾ സോപ്പ് ഇട്ടോളൂ. അതെ, ഇങ്ങനെ ഈ ഭാഗം വരെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഇത്രയും ഭാഗം ഞങ്ങൾക്ക് ബർത്ത് ഷെൽഫ് ബർത്തായിട്ടുള്ള ഭാഗമുള്ളൂ കിച്ചണിൻ്റെ. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ പകുതി പോർഷൻ അടുപ്പൊക്കെയുള്ള കിച്ചണാണ്. അവിടെ കുറച്ച് ബർത്ത് ഷെൽഫുകളുണ്ട്. ഞങ്ങളുടെ കിച്ചൺ ഒത്തിരി പഴയത്, അതിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ നടത്തിയതാണ്. ഇനി ഞാൻ ഒന്നുകൂടെ നനയ്ക്കുവാണ്. ഇത് എന്തിനാന്ന് പറയാം. കണ്ടോ, ഒരു കാര്യം ചെയ്യാനുണ്ട്. അടിയിട്ടാ പിടിക്കണത്. നോക്കട്ടെ. ഓ, അവിടെയൊക്കെ ക്ലീൻ ചെയ്യും അല്ലേ.
ഇവിടെയൊക്കെ തൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നനഞ്ഞ ഇതുകൊണ്ട് ചെയ്യണത്. തൈലല്ലെങ്കിൽ പിന്നെ അത് ഈ നന ഈ ചുമ്മാ തറ ഇതാണെങ്കിൽ അതില് നമുക്ക് ഈ എപ്പോഴും വെള്ളം ഇതൊക്കെ വീണ പെയിന്റൊക്കെ ഇട്ടങ്ങനെ അഴുക്കായിരിക്കൂലേ. അപ്പൊ ഇത് എപ്പോഴും ഇവിടെ തൈല് വേണം. അത് നമ്മള് ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പ് മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ചെയ്തതാട്ടോ ഈ ഭാഗങ്ങളൊക്കെ. ഇങ്ങനെ ഒരു ഒറ്റ കിച്ചണായിട്ടാ കിടന്നത്, അപ്പൊ കുറച്ച് സ്പേഷ്യസ് ആയിരുന്നു. പക്ഷെ എനിക്ക് രണ്ട് സെക്ഷൻ ആക്കണോ എന്ന് പറഞ്ഞപ്പോ മോഡിഫിക്കേഷൻ നടത്തിയിപ്പോ രണ്ട് സെക്ഷൻ ആക്കി എടുത്തതാണ്. അപ്പൊ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ അടുപ്പും ബെർത്ത് ഷെൽഫൊക്കെയാണ്. നമുക്കൊരു ദിവസം കാണിക്കാവിടാ. ഇതിങ്ങനെ ചുമ്മാ ഞാൻ ഇതും കണ്ടങ്ങ്. പിന്നെ ഈ ഇതൊക്കെ ക്ലീനിങ് ഒരു ദിവസം പിടിക്കാട്ടോ, നമുക്ക് ചെയ്യാട്ടോ, വേറൊരു ദിവസം ചെയ്യാതിന്റെ. ഇത് കുറച്ച് ഭാഗം കൂടെ ഇങ്ങോട്ടുണ്ട്, അതും കൂടെ ഇതുപോലെ തന്നെ അങ്ങ് തുടച്ചെടുക്കാം. ഇനി ഇവിടെ സോപ്പിടാൻ പോവാ. സ്പൂണിലെടുത്തേ നോക്കിക്കോ, ഇച്ചിരി ചെയ്തേ ഉള്ളു. അവിടെ ഈ പാചകം നടത്തുന്ന ആ പാകത്താ കൂടുതൽ അഴുക്ക് വന്നു. ഈ വാഷ് ബേസിൻ അങ്ങനെ ഉപയോഗിക്കാറില്ല നമ്മള് കൂടുതൽ. ഇത് എന്നാ ഉപയോഗിക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസിനോട് സമീപമായതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോ ചിലപ്പോ കൂടുതൽ ഞാൻ തുറന്നിടും, അപ്പൊ ചിലപ്പോ ഇതിലേക്കൊക്കെ കൂടുതൽ വെള്ളം തെറിക്കും. അത് കാരണം ഞാൻ കൂടുതലും എടുക്കണ വർക്ക് ഏരിയയിലെ സിങ്കി എന്ന പരിപാടികളൊക്കെ ചെയ്യണതാണ്. ഇനി ഇപ്പൊ നമുക്ക് ഈ അടുപ്പിൽ ഇനി എന്നേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ക്രബ് കൊണ്ട് ദേ ഇവിടെ അത് നനഞ്ഞതാണ്. അതെ, നനഞ്ഞത് വേണം. ഇങ്ങോട്ട് പോരുവ റൗണ്ട്, ഇത്രയും ഭാഗം. മറ്റേ ഭാഗം ചെയ്തല്ലോ നമ്മളെ. ഇനി ഇപ്പൊ എന്നാണെന്നറിയാമോ, ഇതേ സിങ്കിലേക്ക് ഇറങ്ങണതിന് മുമ്പ് ഈ അരിക് മാത്രം ഒന്ന് ചെയ്തേക്കാം. കണ്ട, ഇനി സ്പോഞ്ചി പിഴിയ, വെള്ളത്തിൽ കിടക്കണ സ്പോഞ്ചി പിഴിയുക. ഇതിലെ ഈ ഇത് കിച്ചണിലുള്ള സിങ്ക് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ സ്വല്പം ഏത് ഡിറ്റർജന്റ് ആണെങ്കിലും സ്വല്പം വിതറുക അതിലേക്ക്. ഞാൻ ലിക്വിഡ് ഫോമിലുള്ളതല്ല, പൊടിയായിട്ടുള്ളതാ ഉപയോഗിക്കണം. അത് ഏത് വേണമെങ്കിലും ചെയ്യാം, അവനവൻ്റെ ഇതനുസരിച്ച് ചെയ്യാം. അത് സ്വല്പം തൂകിയിട്ട് നമുക്കിത് ഈ പച്ച സ്ക്രബ് കൊണ്ട് ഉരച്ച് കഴിക്കണം. ഈ സ്റ്റീലിന്റെ സ്ക്രബ് ഉണ്ട്, ഞാൻ ഈ സ്റ്റീൽ സിങ്ക് ആയതുകൊണ്ട് അതിട്ട് ചെയ്യൂല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോറൽ പോറൽ വീഴും. അപ്പൊ ഉരക്കട്ടെ. നല്ല പളവളാന്ന് തിളങ്ങും. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒന്നൊക്കെ ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് ചെയ്യണം. മറ്റേ ഇതിപ്പൊ ഞങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ, സ്ഥിരം ഇങ്ങനെ യൂസ് ചെയ്യാൻ എടുക്കാറില്ല. സ്ഥിരം യൂസ് ചെയ്യണ എല്ലാ ദിവസവും വൈകിട്ട് പാത്രം കഴുകി കഴിയുമ്പോ ഞാൻ അവിടെ ആ വർക്ക് ഏരിയയിലെ സിങ്ക് കാണിക്കാതെ സോപ്പോടി ഇട്ട് കഴുകി ഒരു സ്വല്പം ലോഷനും ഒഴിക്കാറുണ്ട്, കാണിച്ചു കൊടുക്കാതെ എങ്ങനെയാന്നുള്ളത്. ഇത് ഞങ്ങളെയും അത്യാവശ്യം വെള്ളമൊക്കെ എടുക്കും, പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴുകുള്ളൂ. ഈ വെള്ളം ഇങ്ങനെ തെറിക്കണോണ്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്നാന്ന് വെച്ചാൽ വെള്ളം തുറക്കുമ്പോ എനിക്ക് നന്നായിട്ട് വെള്ളം വന്നു, അതുകൊണ്ട് പാത്രത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരക്കും. മറ്റേടെ ആകുമ്പോ വിസ്തൃതമായിട്ട് ഇച്ചിരി സ്പേസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഭാഗമാണ് ചെയ്യണത്. ഇനി ഇപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം കേട്ടോ. ഇങ്ങോട്ട് ഒരു തുള്ളി ലോഷനും ഒഴിക്കാം നമുക്ക്. ടെക്സ്മേ എന്ന് പറഞ്ഞ ലോഷനാണ് നമ്മൾ യൂസ് ചെയ്യണത്. നോക്കിക്കേ, ഇതൊക്കെ വെള്ളമൊക്കെ പോണ ഭാഗല്ലേ, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. ഇങ്ങനെ ഈ നെറ്റ് പോലെ വെച്ച് ഇത് എല്ലാവർക്കും അറിയാതെ ഈ എന്നാണോ എന്തെങ്കിലും നാരോ ഇപ്പൊ കറിവേപ്പിലയോ മുളകോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തടഞ്ഞിരുന്നോളൂ. ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ അത് എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാം. ഡെയിലി പാത്രം കഴുകി ഇത് ചെയ്യുന്ന സിങ്ക് ഡെയിലി വൈകിട്ട് നമ്മൾ നീറ്റായിട്ട് കഴുകി ഇച്ചിരി ലോഷനും ഒഴിക്കണം. എന്നാലും ഈ ജെയിംസ് ഇതൊന്നും ഉണ്ടാവില്ല. ഇത് എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കണം. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള്
കഴിവിൽ കുറവായതുകൊണ്ട് ഞാൻ രണ്ടും മുട്ടൊക്കെ കൂടുമ്പോഴേ റിക്ലെയിൻ ചെയ്തിടാറുള്ളു. എപ്പോഴും ഇത് വൃത്തിയായിട്ടായിരിക്കും കിടക്കണം, അത് കാരണം മറ്റത് ഡെയിലി വൈകിട്ട് കഴിഞ്ഞു. ലോഷൻ ഒഴിക്കാട്ടോ, ലോഷൻ ഒഴിച്ച് കാണിക്കാം. ഞാൻ ടെക്സ്മയുടെ ലോഷനാ ഇതിന് യൂസ് ചെയ്യാറ്. തിരാറായി വേറൊരു കുപ്പിയൊക്കെ. ഇത് ഞാൻ ഈ രണ്ടടപ്പുണ്ട്, ഇതിന് എല്ലാവർക്കും അറിയാതൊക്കെ യൂസ് ചെയ്യണവർക്ക്. ഇതിൽ ഈ അടപ്പയിൽ ഞാൻ എന്നാന്നോ രാണി വെച്ചൊരു ഹോളുണ്ടാക്കിയൊക്കെ അതേ അല്ലെങ്കിൽ എല്ലാവരും വീഴും വീഴും കണ്ടോ. ഇനി ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചേക്കാം അതിന്. അത്യാവശ്യം സ്മെല്ല് വന്നാണ്, നല്ല ജാസ്മിൻ ആണ് ഇതിന്റെ സ്മെല്ല്. ക്ലീനാ, അടിപൊളി അടിപൊളി. ഈ പരിസരം ഒന്ന് തുടച്ചിട്ടേക്കാം, വെള്ളം തെറിച്ചത്. ഇതാ ഈ വെള്ളം, ഇതിലിപ്പോ അപ്പ ഏതാണ്ട് ഉലുമാല് കാണിച്ച് വെള്ളം കുറച്ച് വരുത്താനായിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം തെറിച്ചു എന്ന് ഞാൻ പറയണ കാരണം. അതുകൊണ്ട് കുറച്ച് വരുവുള്ളൂ വെള്ളം. ഈ മക്ക ഈ പരിപാടി ഇവിടുത്തെ കഴിഞ്ഞു, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് കാണിച്ചേ. അടിപൊളി, എല്ലാം നല്ല വെട്ടിത്തളങ്ങുണ്ട് ഇപ്പൊ. അപ്പൊ ഈ ടെക്നിക്ക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഇതെങ്ങനെയാ ചെയ്യാറ്? ആഴ്ചയിൽ രണ്ടു ദിവസമാണ് അടുക്കള ബെർത്തും ഈ ഗ്യാസ് സ്റ്റവും എല്ലാ ദിവസവും വൈകിട്ട് ചുമ്മാ ഒരു ഉഴപ്പന്തോടെ എണ്ണ തുടച്ചിടും. അപ്പൊ അധികം മാലിന്യം ഉണ്ടാകൂല, ഡെയിലി വൈകിട്ട് തുടച്ചിട്ട. ഈ ഇവിടത്തെ സിങ്ക് മാത്രം ആഴ്ചയിൽ രണ്ടാണ് ഈ രീതിയിൽ കഴുകാറുള്ളൂ. അല്ലാതെ വെറുതെ വെള്ളം ഒഴിച്ചു കഴിയുമ്പോ പിന്നെ വെള്ളം ചുമ്മാ കഴുകി അങ്ങനെ ചുമ്മാ അങ്ങനെ കഴുകിയിടാറുണ്ട്. നീറ്റായിട്ട് കഴുകണത് ആഴ്ചയിൽ രണ്ടു ദിവസമുള്ളൂ. ബെർത്ത് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ല, ഒരു ഉഴപ്പം കഴുകൽ കഴുകും. പിന്നെ ഇവിടെയുള്ള ടൈല് ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ കഴുകല്. എന്റെ രീതികളാട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടം, കാരണം ഈ ക്ലീനിങ് സെക്ഷനൊക്കെ എല്ലാവർക്കും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. കാരണം നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് അതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഒക്കെ മറ്റുള്ളവർ ചെയ്തതിൽ നിന്നും ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി വാഷ് ബേസും ക്ലീനിങ്ങും കൂടി ഉണ്ട്, അത് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോങ് ആയിപ്പോവും. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. ബൈ.